السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بذل الله. ما بعد، اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. ഫസ്ലുൻ, ശുഫഅത്ത് അധികാരത്തിനെ കുറിച്ച് പറയുന്ന ഫസ്ലാണ്. വളരെ ചുരുക്കി പറഞ്ഞ് എന്താണ് ശുഫഅത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അത്രയും ചുരുക്കിയാ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ശുഫഅത്ത് അധികാരം ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു വസ്തു രണ്ട് പേരുടെ അല്ലെങ്കിൽ രണ്ടിലധികം പേരുടെ ഉടമയിൽ ഉള്ള ഒരു വസ്തു, അതിൽപ്പെട്ട ഒരു ഉടമ തന്റെ വിഹിതം ബാക്കി ഷെയറുകാരോട് അന്വേഷിക്കാതെ പുറമെ ഒരാൾക്ക് വിൽക്കുമ്പോൾ ഈ പുറമെ ആള് എടുത്ത അതേ വിലക്ക് ബാക്കിയുള്ള ഷെയറുകാരന് എടുക്കാനുള്ള അവകാശമാണ് ശുഫഅത്ത് എന്ന് പറയുന്നത്. ഇത് ഭൂമി പോലെയുള്ള, വീട് പോലെയുള്ള, ഓഹരി ചെയ്ത് പിരിയാൻ പറ്റുന്ന വസ്തുക്കളാവുക, നേരത്തെ അവനവന്റെ വിഹിതം ഓഹരി വെച്ച് വേർപിരിയാതിരിക്കുക, ഈ സാഹചര്യത്തിൽ ഷെയറുകാരിൽപ്പെട്ട ബാലിന് മറ്റു ബാല് പുറത്തേക്ക് വിറ്റാൽ അവർക്ക് അതെടുക്കാനുള്ള അവകാശമാണ് ശുഫഅത്ത്. അതേസമയത്ത് ഷെയറില്ലാതെ അയൽവാസികൾക്ക് ഈ നിയമം ബാധകമാവും എന്ന് തന്നെയാണ് ഹനഫി മദ്ഹബ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് അയൽവാസികൾക്ക് ശുഫഅത്തില്ല. അയൽവാസി പറഞ്ഞാല് ഇവന്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്, ഇവന്റെ പറമ്പിന്റെ തൊട്ടടുത്ത പറമ്പ് വേറൊരാളുടെ, ഇയാളോട് ആലോചിക്കാതെ പുറമൊരാൾക്ക് അത് വിറ്റു, എന്നാൽ ആ എടുത്ത വ്യക്തി കൊടുക്കുന്ന അതേ കാശ് കൊടുത്തിട്ട് ഇയാൾക്ക് അത് എടുക്കാനുള്ള അവകാശം എന്നൊരു ശുഫഅത്ത് അധികാരം ഇല്ല എന്നാണ് ഷാഫി മദ്ഹബ്. കാരണം അതോന്റെ വേറെ ബന്ധം വേറെയാണല്ലോ. അതേസമയത്ത് ഷെയറായിട്ടുള്ള വേറിരിയാത്തോടത്തോളം, ഓറിയറ്റ് വേറിരിയാത്തോടത്തോളം അത് പുറമെ ഒരാൾ അതിൽ കയറി വരുമ്പോൾ ഇവന് പല നിരക്കുള്ള പ്രയാസങ്ങളും വരും എന്നതുകൊണ്ട് ഇസ്ലാം അനുവദിച്ച ഒരു ആനുകൂല്യമാണ് ശുഫഅത്ത് അധികാരം. ഇന്നമായ സുബുത്തു ശുഫഅത്തു, ഈ ശുഫഅത്ത് അധികാരം സ്ഥിരപ്പെടുന്നത് ലി ശരീക്കിൻ, കൂറുകാരന് മാത്രമാണ്. അയൽവാസിക്ക് ഇത് ബാധകമല്ല. അയൽവാസി എന്നാ ഷെയർകാരനല്ലാത്ത അയൽവാസി, ഇവന്റെ വീട്ടിന്റെ തൊട്ടടുത്ത വീട്ടുകാരൻ, ഇവന്റെ പറമ്പിന്റെ തൊട്ടടുത്ത പറമ്പുകാരൻ, ഓ ഓന്റെ ഭൂമി വേറൊരാൾക്ക് വിറ്റു, അല്ലെങ്കിൽ അവൻ അവന്റെ വീട് മറ്റൊരാൾക്ക് വിറ്റു എന്നതുകൊണ്ട് ഈ അയൽവാസിക്ക് അത് ശുഫഅത്ത് അധികാരം കൊണ്ടിട്ട് എടുക്കാനുള്ള വ്യവസ്ഥ ഇല്ല എന്നാണ് ഷാഫി മദ്ഹബ്. അപ്പൊ ശരീക്കിന് മാത്രമേ ശുഫഅത്ത് അധികാരം ഉള്ളൂ. അതിന് എന്തില്? ഫീ ഭൂമി വിൽപ്പന അർത്ഥി, ഏതിന്റെ കൂടെ? ആ ഭൂമിയുടെ തവാബിയോടുകൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ വീട്, മരങ്ങൾ തുടങ്ങിയതൊക്കെ. അങ്ങനെ താബിയന്റെ കൂടെ ഭൂമി വിൽക്കുമ്പോൾ തന്റെ ഷെയറ് മറ്റേ ഷെയറ് ഓം വിൽക്കുന്നു, ഇവൻ ഇവന്റെ ഷെയർ ഇവനും ഉണ്ട്, അപ്പൊ ഈ ഷെയറുകാരൻ മറ്റോം വിറ്റതും കൂടി ഓനെടുക്കുക. താബി ഏതുപോലെ? കബിനായിൻ, ഭൂമിയിലുള്ള എടുപ്പ് പോലെ. വശജരിൻ, മരം പോലെ. വസമരിൻ വൈരി അബ്ബരിൻ, ഈ വിൽക്കുന്ന സമയത്ത് പരാഗണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പഴം, പരാഗണം ചെയ്യപ്പെട്ട് കഴിഞ്ഞ പഴം പറിക്കാനായ മൂപ്പറ്റിയ പ്രായം വന്നു, അത് പെടൂല. കാരണം അത് അവിടെ നിൽക്കൂലല്ലോ, അത് മംഗൂലായ വസ്തുവിന്റെ ഹുക്മാ. അപ്പൊ ഭൂമിയും അതിന്റെ താപിയും ഒന്നിച്ച് വിൽക്കുമ്പോഴാണ് ശുഫഅത്ത്.
എന്ന് പറയുമ്പോൾ ഫലാശുഫത്ത ശുഫത്ത് അധികാരം ഉണ്ടാവുകയില്ല. ഫി ശജരിൻ, ഒരു മരം വിറ്റേൽ, എങ്ങനത്തെ മരം? ഉഫരിത, ആ മരത്തെ തനിപ്പിക്കപ്പെടുന്നു വിൽപ്പന കൊണ്ട്. അപ്പൊ ഭൂമി നിൽക്കുന്നില്ല, അല്ല മരം നിന്നത്ര കാലം നിൽക്കുകയെന്നില്ലേ, ആ മരം ഓൻ ഉപയോഗിച്ചോട്ടെ, അത് കഴിഞ്ഞാൽ ഓൻ കൊണ്ടുപോയിക്കോളുമല്ലോ. അതുകൊണ്ട് ഔ ബയ്ഇൻ മാ മഗ്റിസി, മരം ഒറ്റക്കല്ല, മരം നട്ട മഗ്റിസ്, എന്നാൽ ആ പച്ചമരം ഉണങ്ങുന്നത് വരെ നിൽക്കാൻ അധികാരം, വേറെ തയ്യേലി വെക്കാൻ അവൻ അധികാരം ഉണ്ടാവില്ല. പണ്ട് നമ്മൾ പറഞ്ഞു. എന്നാൽ വലാ ഫി ബിഇരിൻ, കിണർ വെക്കുന്നു, ഭൂമിയിട്ടിടില്ല, കിണർ മാത്രം വെക്കുന്നു, അതിൽ ശുഫത്തില്ല. ഇനി വലാ യംലിക്കു ശഫീഉ, ഈ ശുഫത്ത് അധികാരമുള്ള ആൾക്ക് ഉടമ ഉണ്ടാവൂയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശുഫത്ത് കൊണ്ട് എടുക്കാൻ കഴിയില്ല. ഇല്ലാ ബിലഫ്ഇൻ, ശുഫത്തിന് കച്ചവടം പോലെ തന്നെയാണ് ലഫ്ള് വേണം എന്നർത്ഥം. ഈജാബ് കബൂലാവുന്ന ലഫ്ള് ഉണ്ടെങ്കില് എന്ത് പറ്റുള്ളൂ, ഇതെടുക്കാൻ പറ്റുള്ളൂ. കബൂല് പറ്റുമ്പോൾ പറഞ്ഞോളുന്നില്ല, അവൻ ഈജാബ് പറയണം എന്ന് പറഞ്ഞാൽ അവൻ ഏറ്റെടുത്തു എന്നുള്ള വാക്ക് പറയണം. അപ്പൊ എന്തായിരിക്കണം? ബി ലഫ്ളിൻ, അത് ലഫ്ള് കൊണ്ട് തന്നെ എന്ത് വേണം, ശുഫത്ത് ഉപയോഗിക്കണം. ഇതുപോലൊക്കെ അഹസ്തു ബി ശുഫത്തി, ഞാൻ ആ വിഹിതത്തെ, ആ ശരീക്ക് വിറ്റ ശിർക്കത്തിനെ ശുഫത്ത് കൊണ്ടിട്ട് ഞാൻ അഹദ് ചെയ്തു എന്ന് പറയാം. അത് പറഞ്ഞാലും പോരാ, മാ ബദലി സമനി, വില കൊടുക്കുകയും വേണം ലിൽ മുസ്തരി, ആരാണോ തന്റെ ശരീക്കിനോട് അത് വിലക്ക് വാങ്ങിയത് എങ്കിൽ ആ വാങ്ങിയ അവൻ എത്ര വില കൊടുത്തിട്ടാണോ വാങ്ങിയ ആ വില അവന് കൊടുക്കണം, അല്ലാതെ അവന്റെ മുതൽ കണ്ട് കയ്യേറി എടുക്കാൻ പറ്റൂല എന്നർത്ഥം. ചെറിയ അസൗകര്യമുള്ളത് കൊണ്ടുതന്നെ മതി തോന്നുന്നു. ആ ബാബ് കഴിഞ്ഞ് ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതാല കബൂലാക്കുമാർ.